ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ആണ്. ഞാൻ ഈ വീഡിയോ ഒരിക്കലും ചെയ്യുന്ന കരുതിയില്ല. ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 6 നമ്മുടെ യൂണിവേഴ്സിറ്റി കെ ടി എഫ്ഐന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത്. അപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കോൺഫിഡൻസോടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എസ് ആർ റിസൾട്ടിൽ ഫെയിൽ ആവുകയും മാർക്ക് കുറവുകയാണ് സംഭവിച്ചത്. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഡിയർ കെ ടി എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സെമസ്റ്ററിന്റെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ ഇട്ട് കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് എക്സാം എഴുതിയത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതായത് ആ വിദ്യാർത്ഥിയാണെങ്കിൽ എക്സാമിന് ടൈം ടേബിൾ ഇടുന്ന നിമിഷം തൊട്ട് രാപ്പകലിനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടി വന്ന് എക്സാം എഴുതുന്നത്. എക്സാം എഴുതി എക്സാം ആളിൽ ഇറങ്ങുമ്പോൾ ജയിക്കുന്നുള്ള ആത്മവിശ്വാസത്തോട് തന്നെയാണ് ആ കുട്ടി ഇറങ്ങുന്നത്. പക്ഷേ ജയിക്കുന്ന വിശ്വാസത്തിന് പലരും തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇതെവിടാണ് സംഭവിക്കുന്നത്. വാല്യൂഷനിൽ സംഭവിക്കുന്ന ചെയ്യുന്നത് ഞാൻ പറയുന്നത്, അതായത് വാല്യൂഷൻ എല്ലാ മിസ്സുമാരും സാറന്മാരെ ഞാൻ കുറ്റം, ചില മിസ്സുമാരും സാറന്മാരെയും ഞാൻ പറയുന്നത്. അതായത് അവര് പേപ്പർ നോക്കുന്നത് ഒരുമാതിരി കപ്പലണ്ടി പൊന്നു കിട്ടിയ പേപ്പർ പോലെയാണ് അവർ കാണുന്നത്. അങ്ങനെ കാണേണ്ട ഒരു പേപ്പറിനെ, അതായത് ആ ഒരു വിദ്യാർത്ഥി കഷ്ടപ്പാടാണ് ആ പേപ്പറുള്ളത്. ഒരു 6 മാസം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ആ വിദ്യാർത്ഥി ആ പേപ്പറിൽ എഴുതി വെക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം നിങ്ങൾ കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കും. വാല്യൂഷൻ കമ്മി പോകാനുള്ള ടീം മറ്റേ എലവൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നെ അത് വാങ്ങാനുള്ള അത് വാങ്ങാൻ പോകുമ്പോഴുള്ള ആത്മാർത്ഥം നിങ്ങൾ നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ കാണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ എന്തൊക്കെ തെറ്റും ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയോ തെറ്റോ ഉണ്ടോ നിങ്ങൾ അതിനെ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ശരിയും തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.